മരിക്കേണ്ടി വന്നാലും ഇരയ്ക്ക് നീതി കിട്ടും വരെ പോരാട്ടം തുടരുമെന്ന് സിസ്റ്റർ അനുപമ. പണവും സ്വാധീനവും ഉപയോഗിച്ച് നീതി അട്ടിമറിക്കപ്പെട്ടുവെന്ന് സിസ്റ്റർ അനുപമ കൂട്ടിച്ചേർത്തു. ഞങ്ങൾ സുരക്ഷിതർ അല്ല എന്നും സിസ്റ്റർ അനുപമ പ്രതികരിച്ചു. ഞങ്ങൾക്കിപ്പോഴും ഈ വിധിയെ വിശ്വസിക്കാനാവുന്നില്ല. പോലീസുകാരും പ്രോസിക്യൂട്ടറും കാണിച്ച നീതി ഞങ്ങൾക്ക് ജുഡീഷ്യറിയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചില്ല. ഞങ്ങൾ ഈ പോരാട്ടം ഇനിയും തുടരും. ഞങ്ങളുടെ സിസ്റ്ററിന് നീതി കിട്ടും വരെ ഞങ്ങൾ ഈ പോരാട്ടം തുടരും. മൊഴികളെല്ലാം അനുകൂലമായി തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ അപ്പീൽ പോകും. ഞങ്ങളുടെ സിസ്റ്ററിന് നീതി കിട്ടും വരെ ഞങ്ങൾ പോരാടും. ഞങ്ങൾ ഇനി അപ്പീൽ പോകും. പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ എന്തും നേടാമല്ലോ. ആ ഒരു കാലമാണല്ലോ ഇപ്പം നമ്മുടെ മുന്നിലുള്ളത്. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കുറവിലങ്ങാട്ട് മഠത്തിൽ നിന്നും ജെയിനസ് രാജിയായിരുന്നു. ജെയിൻ, ഇങ്ങനെ ഒരു വിധിയല്ല പ്രതീക്ഷിച്ചത്, വളരെ ഞെട്ടൽ ഉണ്ടാകുന്നു എന്ന് സിസ്റ്റർ അനുപമയാണ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എങ്ങനെയാണ് ഇപ്പോൾ അവിടെ കുറവിലങ്ങാട് മഠത്തിലെ ഒരു അന്തരീക്ഷം? തീർച്ചയായിട്ടും നിരാശ തന്നെയാണ്, അല്ലെങ്കിൽ നിരാശയും ദുഃഖവും മൗനവും തടം കെട്ടി കിടക്കുന്ന ഒരവസ്ഥയിലാണ് കുറവിലങ്ങാട് മഠം. ഈ അഞ്ച് കന്യാസ്ത്രീകൾ അവർ വലിയ പ്രതീക്ഷയിലായിരുന്നു, എന്നാൽ അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു വിധിയാണ് ഉണ്ടായത്. അതാണ് അവരുടെ വാക്കുകളിൽ ഉള്ളത്. ഇത്തരത്തിലൊരു വിധി പ്രതീക്ഷിച്ചിരുന്നില്ല. ജുഡീഷ്യറിയിൽ നിന്ന് നീതി കിട്ടിയില്ല എന്നാണ് അവർ സിസ്റ്റർ അനുപമയടക്കമുള്ള കന്യാസ്ത്രീകൾ പ്രതികരിച്ചത്. അപ്പോഴും അവർ പ്രോസിക്യൂഷനെയോ പോലീസിനെയോ കുറ്റപ്പെടുത്തുന്നില്ല എന്നത് ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അപ്പീൽ പോകും എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇരയോടൊപ്പം എല്ലാ ഘട്ടത്തിലും മരണം വരെ ഉണ്ടാകും എന്ന ഉറപ്പാണ് മറ്റ് കന്യാസ്ത്രീകൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ പോരാട്ടം തുടരാനാണ് ഈ കന്യാസ്ത്രീകളുടെ തീരുമാനം. നിലവിൽ ഇരയാക്കപ്പെട്ട കന്യാസ്ത്രീയുടെ മാനസിക അവസ്ഥ എന്താണ് എന്ന് നമ്മൾ ചോദിച്ചിരുന്നു. നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നതാണല്ലോ എന്നായിരുന്നു അവരുടെ മറുപടി. സ്വാഭാവികമായും ഒരു നീതി പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആ നീതി ലഭിക്കാതെ വരുമ്പോഴുണ്ടാകുന്ന നിരാശ ദുഃഖവും അവർക്കുണ്ടാകും. ഇത് ഒരു കോടതി വിധി തിരിച്ചടിയുണ്ടായ ഒരു കോടതി വിധി മാത്രമല്ല, ഇനി ഇവരുടെ ജീവിതം ഈ സഭയ്ക്കുള്ളിൽ, അവരുടെ നിലനിൽപ്പ് മഠത്തിനുള്ളിലെ, തുടർന്ന് അവർക്ക് കഴിയാൻ ഈ മഠത്തിലെ പോലെ നിലനിൽപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. കാരണം ഒരു പ്രതികാര നടപടിയിലേക്ക് സഭാ നേതൃത്വം പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മിഷണറീസ് ഓഫ് ജീസസ് എന്ന സന്യാസിനി സമൂഹം ഈ കേസ് ഉണ്ടായപ്പോൾ പോലും സ്വീകരിച്ച ഒരു നിലപാടുണ്ട്. ആ നിലപാട് കുറേ കൂടി കാർക്കശ്യമാക്കുന്ന തരത്തിലായിരിക്കും ഈ കോടതി വിധി വന്നതിന് ശേഷം അവർ സ്വീകരിക്കാൻ പോകുക എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ മഠത്തിൽ തുടരാൻ തന്നെയാണ് കന്യാസ്ത്രീകളുടെ തീരുമാനം. അവർ അതുമായി ബന്ധപ്പെട്ട പോരാട്ടം തുടരുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജയിനാണ് വിവരങ്ങൾ കുറവിലങ്ങാട് മഠത്തിൽ നിന്നും നൽകിയത്.